Hi friends, Assalamu alaikum, Bismik Jande, Pudir video like 11 comes Swagadam. In the Namala, Chai Kapakai Kamitia, Nalla Radiboli, evening snake in the recipe and Jainada, Apanamki Danganiana, Tayarakana, Noka Padinadi and the Uru Potati and Edkana, Uru Langana, Nan Naitanamka, in the Podchoduka Pathyasin and Naitan the Podichet the Tender, Upida the Pudding at the Tala, Uru Potati and Tother, neither the Thasin Podichet and the Dirbath Nikyoka. Panam could mix it, Jaradka, the Lake in Yanadu, Kalkilo, it is no 10 gram berina, chicken at the Tender, the boneless chicken at the Tala, and Namka mix it a jar like it to the Ninamki the Lake, Podigal Zarthodkana, Rikal teaspoon, Manual Podichartodka. പിന്നെ നമുക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ചേർക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ള മുളക് എന്താ പറയാ ബ്ലാക്ക് പെപ്പർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ രണ്ട് പിഞ്ച് വലിയ ജീരകം അതായത് പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ Chicken masala woody, chertodkana. Nid lake namla, or cherry savala, cut tether tadana, aduda chertodka. And Japanana, or pachamala moody at the tender top. Ada woody, chertodka. Nid the nun night at the crush shaded cow, rebada arrange paste tachyponda, nun night in the crush shaded cup. Padana archer the tender, nid lake namco, pizertodka, upanamla in the cherk under the top, pizerka marnadane, pinid the lake the corchimali woody, chertodka. ഒന്നൂടെ ഒന്ന് കറക്കി എടുക്കാം. അപ്പോൾ ദാ നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ച ഈ ചിക്കന്റെ ഇതിനെ നമുക്ക് ദാ ഈ പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും 1 ടേബിൾസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഈ പൊട്ടറ്റോയും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ അരിപ്പൊടിയും ഇത്രയും പോരാ നമുക്ക് 1 ടേബിൾസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമോ അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട വെറുതെ ഇങ്ങനെ ഇതിങ്ങനെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടും ഈ ചിക്കൻ്റെ ഒക്കെ ആ നല്ല കൊണ്ട് തന്നെ കുഴഞ്ഞു കിട്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും കേട്ടോ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പൊടി ചേർത്തപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഞാൻ ഇത് ഉരുട്ടിയെടുക്കുന്നത് ഒരു ഇങ്ങനെ ഒരു നീളത്തിലാണ് കേട്ടോ ഒരു ഫിംഗറിൻ്റെ രൂപത്തിൽ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരല്പം ഓയിലൊക്കെ തേച്ച് കൊടുക്കാം തീർച്ചയായിട്ടും ഒട്ടി പിടിക്കൊന്നുമില്ല ഇങ്ങനെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും നമുക്കതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം നോക്കാം നമ്മൾ മുഴുവൻ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇട്ട വഴിക്ക് തന്നെ അങ്ങോട്ട് മറിച്ചിടരുത് കേട്ടോ ഒന്ന് എന്താ പറയുക ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു ആയി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അങ്ങനെ നമുക്ക് എപ്പോഴാണോ നമുക്ക് വേണ്ടത് ആ സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാനും പറ്റും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഇപ്പോൾ കുറച്ച് ചിക്കനും നമ്മൾ ഒരു പൊട്ടറ്റോയും കൊണ്ടുള്ള നമ്മുടെ
ഇവന് സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയുടെ ചൂട് ക്രമീകരിച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി എന്താ നമുക്ക് ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ഗ്രീൻ ചട്ടനിയുടെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണിൽ ഒന്ന് തൊട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.